ഹായ് സ്റ്റുഡൻസ്, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫ്രസ്റ്റം ഓഫ് കോൺ ഓഫ് ബേസ് ഡയമീറ്റർ 60 mm ആൻഡ് ടോപ്പ് ഡയമീറ്റർ 30 mm വിത്ത് ആക്സിസ് ഓഫ് 40 mm. ദ ഹെമിസ്ഫിയർ 40 mm ഇൻ ഡയ ഈസ് റെസ്റ്റിംഗ് സെൻട്രലി ഓൺ ടോപ്പ് ഓഫ് ദി ഫ്രസ്റ്റം ഓഫ് കോൺ വിത്ത് ഇറ്റ്സ് ഫ്ലാറ്റ് സർഫേസ് ഫേസിംഗ് അപ്പേർഡ്. ഡ്രോ ദി ഐസോമെട്രിക് വ്യൂ ഓഫ് കോമ്പിനേഷൻ ഓഫ് സോളിഡ്. അതായത് ഒരു ഫ്രസ്റ്റം ഓഫ് കോണിൻ്റെ മുകളിൽ ഒരു ഹെമിസ്ഫിയർ ഇരിക്കുന്നു. ആ ഹെമിസ്ഫിയറിൻ്റെ ഫ്ലാറ്റ് സർഫേസ് ഫേസിങ് അപ്പേർഡിലേക്കാണ്, അതായത് കർവ്ഡ് സർഫേസാണ് നമ്മുടെ ഈ ഫ്രസ്റ്റത്തിൻ്റെ മുകളിൽ ഇരിക്കുന്നത്. നമുക്കതിൻ്റെ വ്യൂവിലേക്ക് പോവാം. ഇതാണ് ക്വസ്റ്റ്യൻ്റെ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ. ഇത് നമ്മുടെ ഫ്രസ്റ്റത്തിൻ്റെ ബേസ് ഡയമീറ്റർ 60 mm ആണ്. കോമ്പസിൽ എടുക്കുക, ഒരു പോയിൻ്റ് കുത്തുക, കർവ് സർക്കിൾ വരക്കുക. അതിൻ്റെ ടോപ്പ് ഫേസിലുള്ള സർക്കിളിൻ്റെ ഡയമീറ്റർ 30 mm ആണ്. അതേ സെൻട്രി കുത്തുക, ആ 30 mm സർക്കിൾ വരക്കുക. നമുക്കറിയാലോ ഈ സർക്കിളിൻ്റെ മുകളിലാണ് ഹെമിസ്ഫിയർ ഉള്ളത്. ഹെമിസ്ഫിയറിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട് 40 mm. സോ 20 mm റേഡിയസ് എടുത്തിട്ട് അതേ പോയിൻറ്റിലേക്ക് കുത്തിയിട്ട് പിന്നെയും സർക്കിൾ കുത്തുക. ഇതാണ് അതിൻ്റെ ടോപ്പ് വ്യൂ. ഇതെല്ലാത്തിനും നമ്മൾ അതിൻ്റെ ബോക്സിൻ്റെ അകത്തേക്ക് ഇടണം. ആ വലിയ സർക്കിളിനെ 1, 2, 3, 4 എന്ന് പറഞ്ഞ ബോക്സിൻ്റെ അകത്തേക്ക് ഇട്ടു. ഇപ്പോൾ നമുക്ക് ഫ്രസ്റ്റത്തിൻ്റെ മുകളിലത്തെ പോർഷൻ കാണാൻ പറ്റില്ലല്ലോ, ഹെമിസ്ഫിയർ അതിനെ ഒളിപ്പിച്ച് വെച്ചേക്കാണല്ലോ. അതിനെ നമ്മൾ 9, 10, 11, 12 എന്ന് പറഞ്ഞ ബോക്സിൻ്റെ അകത്തേക്ക് ഇട്ടു. സ്ഫിയറിൻ്റെ ആ വലിയ സർക്കിളിനെ 5, 6, 7, 8 ഇട്ടു. ചെറിയ കിടൻ സർക്കിള് 1, 2, 3 മേക്ക് ചെയ്യുന്ന ഡിസ്റ്റൻസിനെ M1, M2, M3, N1, N2, N2, N3 എന്ന് കൊടുത്തു. അതേസമയം ഹെമിസ്ഫിയർ മേക്ക് ചെയ്യുന്ന ഡിസ്റ്റൻസിനെ Q1, P1 ആ നെയിമിങ്ങിലും നമ്മൾ കൊടുക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, ഈ ഡിസ്റ്റൻസ് കോമ്പസിലെടുത്തിട്ട് വേണം നമ്മൾ ഐസോമെട്രിക്കിലേക്ക് ആർക്കടിക്കാൻ. ഈ കിട്ടിയതാണ് നമ്മളുടെ ടോപ്പ് വ്യൂ. നമുക്കിനി അതിൻ്റെ ഫ്രണ്ട് വ്യൂയിലേക്ക് പോവാം. ഫ്രണ്ട് വ്യൂയിൽ നമുക്കറിയാമല്ലോ ഫ്രസ്റ്റത്തിൻ്റെ ഹൈറ്റ് 40 mm ആണെന്നറിയാം. നമ്മൾ ആദ്യം ബേസിനെ കൊണ്ടുവന്നു, എക്സ് വേ ലൈനിലേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം സെൻറ്ററിൽ നിന്ന് 40 mm പൊക്കി അത് ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു. ടോപ്പ് സർക്കിളിൻ്റെ ഫ്രസ്റ്റത്തിൻ്റെ ടോപ്പ് സർക്കിളിൻ്റെ ഹൈറ്റ് ആ പോയിൻറ്റ്സിനെ മേലിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ നമുക്ക് ആ ഫ്ലാറ്റ് സർഫേസ് മേലിൽ കിട്ടി. അതിൻ്റെ മുകളിൽ നമ്മുടെ ഹെമിസ്ഫിയറിനെ കൊണ്ടുവരണം. അതിന് സെൻറ്ററിൽ നിന്ന് R20, അതായത് 20 mm പൊക്കിയതിന് ശേഷം താഴേക്കൊരു ഹെമി സർക്കിൾ വരക്കുക, എന്നിട്ട് മേലിൽ ഫ്ലാറ്റ് സർഫേസായിട്ട് ഹൊറിസോണ്ടൽ ലൈൻ വരക്കുക. ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ. ഇതാണ് നമ്മുടെ ആൻസർ. ഇതെങ്ങനെയാണ് വരക്കണേന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം ഫ്രസ്റ്റം വരക്കണം. ഐസോമെട്രിക് വ്യൂ ആണ് വരക്കുന്നത്, അതുകാരണം കുഴപ്പമില്ല. ആദ്യം 1, 2, 3, 4 എന്ന് പറഞ്ഞ ബോക്സ് കൊണ്ടുവരിക. അതിനെ മിഡ് പോയിൻ്റ് കണ്ടുപിടിച്ചിട്ട് 4 സെൻറ്റർ മെത്തേഡ് ഉപയോഗിച്ച് അതിൻ്റെ ലിപ്സ് കൊണ്ടുവരിക. പിന്നെ ഫ്രസ്റ്റത്തിൻ്റെ ഹൈറ്റ് 40 mm ആണ്. 1, 40 mm ബുക്കുക. 2, 3, 4 എല്ലാത്തിനെയും 40 mm ബുക്കുക. എന്നിട്ട് ആ ബോക്സിനെ 2H പെൻസിൽ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക. ആ ബോക്സിൻ്റെ മുകളിലേക്ക് നമ്മുടെ ചെറിയ സർക്കിളിനെ കൊണ്ടുവരണം. അതിന് 1 കോമ്പസ് കുത്തുക, 2 M1 M3 കിട്ടും. അതേപോലെ 4 കോമ്പസ് കുത്തിയാൽ 3 ഡയറക്ഷനിൽ M2 M4 കിട്ടും. സിമിലർലി ഇപ്പുറത്തെ വശത്തേക്ക് N2 N4 ആ പോയിൻറ്സുകൾ എല്ലാത്തിനെയും മാർക്ക് ചെയ്യുക. അതിൻ്റെ അകത്തേക്ക് 4 സെൻറ്റർ മെത്തേഡ് ഉപയോഗിച്ച് ആ ചെറിയ സർക്കിളിനെയും കൊണ്ടുവരാം. ഇനി നമ്മുടെ ഫ്രസ്റ്റത്തിൻ്റെ മുകളിൽ ഹെമിസ്ഫിയർ ഇരിക്കുന്നു. ഹെമിസ്ഫിയർ വരക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. പിന്നെയും നമ്മൾ ആ 1, 2, 3, 4 എന്ന് പറയുന്ന ബോക്സിന് പൊക്കാണ്. എന്തുരം പൊക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഐസോമെട്രിക്കാണ്. അപ്പോൾ ആർ ഡിസ്റ്റൻസ്, ഹെമിസ്ഫിയറിൻ്റെ ആർ ഡിസ്റ്റൻസ് പൊക്കുക. പൊക്കിയതിന് ശേഷം നമുക്കറിയാമല്ലോ 1, 2, 2 ഡയറക്ഷനിലേക്ക് ഹെമിസ്ഫിയർ 1, 2, 3, 4 മേക്ക് ചെയ്യുന്ന പോയിൻറ്റ്സിന് P1, P2, P3, P4 എന്നും Q1, Q2, Q3, Q4 എന്നും പേര് കൊടുത്തിട്ടുണ്ട്. അതേ റെഡ് കളറിൽ P1, P2 റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. Q1, Q2 ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഡിസ്റ്റൻസ് കോമ്പസിൽ കുത്തി അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരിക. എന്നിട്ട് ആ ചെറിയ ബോക്സ് നമുക്ക് അതിൻ്റെ അകത്ത് കിട്ടും. ഇതൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ബോക്സ് കിട്ടും. അതിന് 4 സെൻറ്റർ മെത്തേഡ് ഉപയോഗിച്ച് അതിൻ്റെ മുകളിലൊരു എലിപ്സ് വരക്കുക. എന്നിട്ട് ഡയഗണലിനെ ജോയിൻ ചെയ്യുക. സെൻട്രി കോമ്പസ് കുത്തുക, ഈ ഡിസ്റ്റൻസ് കോമ്പസിലെടുക്കുക, നേരെ കർവ് ഇങ്ങനെ വരക്കുക. അപ്പോൾ ഹെമിസ്ഫിയർ കിട്ടും. അതിലിവിടെയും നമ്മൾ ഇങ്ങനെ വരക്കുക. ഇതാണ് നമ്മളുടെ ഫൈനൽ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.